ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കോമ്പൗണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ പറഞ്ഞിരുന്നു. ദെൻ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിനകത്ത് സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററും പറഞ്ഞു. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദ കോമ്പൗണ്ട് ജനറേറ്റർ, ദ കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് ദി ഷണ്ട് ജനറേറ്റർ. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് ദി ഷണ്ട് ജനറേറ്റർ ഇസ് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ജനറേറ്റർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അവിടുത്തെ ഡെറിവേഷൻസ് ആണ് പറയാൻ പോകുന്നത്. കോമ്പൗണ്ട് ജനറേറ്റർ ഞാൻ ജസ്റ്റ് ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. കോമ്പൗണ്ട് ജനറേറ്റേഴ്സ്, കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് മെ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ് ആസ് ദ ലോങ് ഷണ്ട് ജനറേറ്റർ ആൻഡ് ദി ഷോർട്ട് ഷണ്ട് ജനറേറ്റർ. അപ്പം എന്താണ് ലോങ് ഷണ്ട് ജനറേറ്റർ, എന്താണ് ഷോർട്ട് ഷണ്ട്? എഴുതിയിട്ടുണ്ട് ഷോർട്ട് ഷണ്ട് ജനറേറ്റർ ആൻഡ് ലോങ് ഷണ്ട് ജനറേറ്റർ. ഓക്കെ, ഷോർട്ട് ഷണ്ട് ജനറേറ്റർ ആൻഡ് ലോങ് ഷണ്ട് ജനറേറ്റർ. ഇതിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്വേഷൻ ഡെറിവേഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഷോർട്ട് ഷണ്ട് ജനറേറ്റർ, ഷോർട്ട് ഷണ്ട് ജനറേറ്ററിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ലോങ് ഷണ്ട് ജനറേറ്ററിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കോ, ഞാൻ നെയിം എഴുതിയിട്ടുണ്ട് ഷോർട്ട് ഷണ്ട് ജനറേറ്റർ. ഇനി ഷോർട്ട് ഷണ്ട് ജനറേറ്റർ ഞാൻ പിക്ചർ വരച്ചിട്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഇക്വേഷൻസ് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ആ ഒരു ടേംസ് മാത്രം നമുക്ക് മതി ഇവിടെ. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ നോക്കുക? കാരണം കോമ്പൗണ്ട് ജനറേറ്റർ ആൻഡ് ദ കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് ഷണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സീരീസ് ജനറേറ്റർ ആൻഡ് ദ ഷണ്ട് ജനറേറ്റർ, ദാറ്റ് മീൻസ് ഈ കോമ്പൗണ്ട് ജനറേറ്ററിനകത്ത് സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ടാവും. അപ്പം രണ്ട് കോമ്പിനേഷൻ വരുന്നതിന്, രണ്ട് ടൈപ്പ് ഓഫ് കണക്ഷൻസ് വരുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ലോങ് ഷണ്ട് എന്നും ഷോർട്ട് ഷണ്ട് എന്നും പറയുന്നത്. അപ്പോൾ എന്താണ് ഷോർട്ട് ഷണ്ട് ജനറേറ്റർ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം, ആർമേച്ചർ വരയ്ക്കണം അല്ലേ. എപ്പോഴും ആദ്യം ആർമേച്ചർ വരയ്ക്കുക. ഷോർട്ട് ഷണ്ട് ജനറേറ്ററിനകത്തും ആർമേച്ചർ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാരലായിട്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരയ്ക്കുക. ഓക്കെ, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരച്ചു. ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരച്ചിട്ട് നെക്സ്റ്റ് ആർമേച്ചറിന് സീരീസ് ആയിട്ട്, സോറി, അല്ലെങ്കിൽ ലോഡിന് സീരീസ് ആയിട്ട് സീരീസ് ഫീൽഡ് വൈൻഡിങ് വരയ്ക്കുക. ഓക്കെ, ലോഡിന് സീരീസ് ആയിട്ട് സീരീസ് ഫീൽഡ് വൈൻഡിങ് വരയ്ക്കുക. ഇത്രയും മതി. ഇത്രയും വരച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഷോർട്ട് ഷണ്ട് ജനറേറ്റർ നമ്മൾ വരച്ചു. എന്താ ചെയ്തത്? ആർമേച്ചറിന് പാരലായിട്ട് ഞാൻ പാരലൽ ഫീൽഡ് വൈൻഡിങ് അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരച്ചു. ദെൻ ലോഡിന് സീരീസ് ആയിട്ട്, ഇവിടെ നിന്ന് ആർമേച്ചറിൽ നിന്ന് വരുന്നത് ലോഡിന് സീരീസ് ആയിട്ട്, ലോഡിലേക്ക് പോകുന്ന ഔട്ട്പുട്ടിൻ്റെ അവിടെ നമ്മൾ സീരീസ്. നോർമലി ഇപ്പോൾ സീരീസ് ജനറേറ്റർ ആണെങ്കിൽ നിങ്ങൾ നോക്കും മക്കളെ, ഇതങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സീരീസ് ജനറേറ്റർ കിട്ടത്തില്ലേ? ആർമേച്ചർ, സീരീസ് ഫീൽഡ് വൈൻഡിങ്, ലോഡ് ഇല്ലേ, അത് അങ്ങനെ തന്നെ കൊടുക്കുക. ദെൻ പാരലൽ ഫീൽഡ് വൈൻഡിങ് നോക്കുമ്പോഴത്തേന് ഈ ഒരു സാധനം ഉണ്ടാവില്ല, പാരലായിട്ട് മൂന്നെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ പാരലായിട്ട് ഞാൻ എന്തും കൊടുത്തു, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മാർക്ക് ചെയ്യാം? ഇ ജി ഐ എ ആർമേച്ചറിനകത്തുണ്ട്, മേളിലെ കാരോ മാർക്ക് ഇ ജി ഐ എ ആർ എ വരച്ചു. ദ ലാസ്റ്റ് ഔട്ട്പുട്ട് ബി വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് വി കൊടുത്തു. ലോഡിൽ വരുന്ന കറണ്ട് ലോഡ് കറണ്ട് ഐ എൽ കൊടുത്തു. ആർമേച്ചറിനകത്ത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൽ കയറുന്ന കറണ്ട് ഐ എസ് സി ഉണ്ട്, ആൻഡ് ഇവിടെ നമുക്ക് ആർ എസ് സി ഉണ്ട്. ലൈക്ക് ദാറ്റ് ഇവിടെ ഐ എസ് എച്ചും ആർ എസ് എച്ചും ഉണ്ട് അല്ലേ. ഐ എസ് എച്ചും ആർ എസ് എച്ചും ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇക്വേഷൻ ചെയ്യാൻ പോവാണ്. പിക്ചർ ക്ലിയർ ആണോ? ആർമേച്ചർ വരച്ചു, ആർമേച്ചറിൽ നിന്ന് ലോഡിലേക്ക് പോകുന്ന കണക്ഷൻ സീരീസ് ആയിട്ടൊരു സീരീസ് ഫീൽഡ് വൈൻഡിങ് വരച്ചു. ദെൻ ആർമേച്ചറിന് പാരലായിട്ട് എന്ത് വരച്ചു? പാരലൽ ഫീൽഡ് വൈൻഡിങ് അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ഐ എസ് എച്ച് കറണ്ട് പാസ് ചെയ്യുന്ന ആർ എസ് എച്ചും വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഫസ്റ്റ് ചെക്ക് ചെയ്യുക, ഐ എ എന്ന കറണ്ട് ഇവിടെ നിന്ന് ആർമേച്ചറിൽ നിന്ന് ഐ എ കറണ്ട് വന്നിട്ട് എന്തായിട്ട് പോയി? ഐ എസ് ഇ ആയിട്ടും ഐ എസ് എച്ച് ആയിട്ടും സ്പ്ലിറ്റായി അല്ലേ. അപ്പം ഐ എ എന്ന കറണ്ട്, ഐ എ ഈസ് ഈക്വൽ ടു ഐ എസ് ഇ പ്ലസ് ഐ എസ് എച്ച്. പക്ഷേ നോക്കിക്കോ, ഐ എസ് ഇ എന്ന കറണ്ട് അല്ലേ ലോഡ് കറണ്ട് ആയിട്ട് പോകുന്നത്. സോ ഐ എസ് ഇ ഈസ് ഈക്വൽ ടു ഐ എൽ അല്ലേ. ഐ എസ് ഇ ഈസ് ഈക്വൽ ടു ഐ എൽ. ഇവിടെ നിന്ന് ഐ എ ആർമേച്ചറിൽ നിന്ന് ഐ എ കറണ്ട് വന്നു, ആ കറണ്ട് ഐ എസ് ഇ ആയിട്ടും സീരീസ് ഫീൽഡ് വൈൻഡിങ് കറണ്ടായിട്ടും ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കറണ്ടായിട്ട് സ്പ്ലിറ്റായി. ദാറ്റ് മീൻസ് ഐ എസ് ഇ പ്ലസ് ഐ എസ് എച്ച് ആയി. ദെൻ അടുത്തെന്താ പറയുക, ഐ എസ് ഇ എന്ന് പറയുന്ന സീരീസ് ഫീൽഡ് വൈൻഡിങ് കറണ്ട് തന്നെയാണ് ലോഡ് കറണ്ട് ആക്കി വന്നത്. സോ ഐ എസ് ഇ ഈസ് ഈക്വൽ ടു ഐ എൽ ആയി. കറക്റ്റ്.
ഇനി ടെർമിനൽ വോൾട്ടേജ് വി, ഞാൻ പറഞ്ഞു പാരലൽ കണക്ഷൻ വോൾട്ടേജ് കോൺസ്റ്റന്റ്, സോ ആർമേച്ചറിൽ എന്ത് ഡെവലപ്പ് ആവുന്നുണ്ടെന്ന് നോക്കുക. അവിടെ നിന്ന് ലോഡിലേക്ക് വരുന്നത് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പൊ ആർമേച്ചറിൽ ഡെവലപ്പ് ആവുന്ന ഇൻഡ്യൂസ് ഡി എം എഫ് ഇ ജി ഉണ്ട്, മൈനസ് അവിടുത്തെ ഡ്രോപ്പ് ഐ എ ആർ എ ഉണ്ട്. അത് നേരെ വന്നിട്ട് എന്ത് ചെയ്യാണ്, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലും കയറുകയാണ്. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനും എന്തുണ്ട്, കറണ്ടും ഉണ്ട്, ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസും ഉണ്ട് അല്ലേ. കറണ്ടും ഉണ്ട്, ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസും ഉണ്ട്. സോ മൈനസ് ഐ എസ് ഇ ആർ എസ് ഇ, ഇത്രയും വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലോഡിലെ വോൾട്ടേജ് കിട്ടും. കറക്റ്റ്. നമുക്ക് ഇ ജി എന്നൊരു ആർമേച്ചറിനകത്ത് ഇൻഡ്യൂസ് ആയ ഇ എം എഫ് ഇ ജി ഉണ്ടായിരുന്നു. ഇ ജിയിൽ നിന്ന് അവിടെ നിന്ന് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്, ആർമേച്ചറിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ എ ആർ എ പോയി. ദാറ്റ് ഈസ് ഇ ജി മൈനസ് ഐ എ ആർ എ കിട്ടി. അവിടെ നിന്ന് നേരെ നമുക്ക് എങ്ങനെയാണ് വന്നേ, ലോഡിലേക്ക് വരിക. അപ്പൊ ലോഡിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരുന്നു. ആ ഫീൽഡ് വൈൻഡിങ്ങിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ എസ് ഇ ആർ എസ് ഇ. അന്നേരം ടെർമിനൽ വോൾട്ടേജ് വിയും കിട്ടി. റൈറ്റ്. ദെൻ നെക്സ്റ്റ്, പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഓൾവേസ് ബി ഇ ജി ഐ എ. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനറേറ്റേഴ്സിനും ആർമേച്ചറിനകത്ത് ഡെവലപ്പ് ആകുന്ന പവർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇ ജി ഐ എ തന്നെയാണ്. പി ഇസ് ഈക്വൽ ടു വി ഐ, അക്കോർഡിംഗ് ടു ദ പവർ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു വി ഐ. ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഇസ് ഇ ജി ആൻഡ് ദ കറണ്ട് ഇൻ ദ ആർമേച്ചർ ഇസ് ഐ എ. സോ ഇ ജി ഐ എന്ന് നമുക്ക് പവർ കിട്ടും, പി എ കിട്ടും. ദെൻ എന്താ നോക്കണ്ടേ, പി എൽ പവർ ഡെലിവേർട്ട് ലോഡ് നോക്കണം. പവർ ഡെലിവേർട്ട് ലോഡ് നോക്കുമ്പം ആദ്യം ഈ ആർമേച്ചറിനകത്ത് ഡെവലപ്പ് ആവുന്ന പവർ ഇ ജി ഐ എ, ദെൻ അവിടെ വരുന്ന ലോസ് ഐ എ സ്ക്വയർഡ് ആർ എ, മൈനസ് ഇവിടുത്തെ ലോസ് എന്താ, പവർ ലോസ് ഐ സ്ക്വയർ ആർ ലോസ് അല്ലേ. ദാറ്റ് ഈസ് ഐ എസ് ഇ സ്ക്വയർഡ് ആർ എസ് ഇ. ഐ സി സ്ക്വയർഡ് ആർ എസ് ഇ കഴിയുമ്പോൾ നമുക്ക് ലോഡിൽ പവർ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണ്, ഐ എസ് എച്ച് എന്താന്ന് നോക്കണം അല്ലേ. ഐ എസ് എച്ച് സിമ്പിളായിട്ട് പറയാലോ, ഐ എസ് എച്ച് ഇസ് ഈക്വൽ ടു വി ബൈ ആർ എസ് എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇ ജി മൈനസ് ഐ എ ആർ എ ബൈ ആർ എസ് എച്ച്, ഓർ വി പ്ലസ് ഐ എസ് സി ആർ എസ് സി ബൈ ആർ എസ് എച്ച്. എങ്ങനെയെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും. ഇപ്പൊ ഐ എസ് എച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വി ബൈ ആർ എസ് എച്ച് ആണ്. ഐ എസ് എച്ച് എന്ന് പറഞ്ഞു വോൾട്ടേജ് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ പറയുക. അപ്പൊ ഐ എസ് എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ എസ് എച്ച് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയായിരുന്നു. അത് ഞാൻ ഐ എസ് എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ എസ് എച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ്. ഇനി ആ ബി എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് എടുക്കാൻ നോക്കും മക്കളെ, അത് എടുക്കരുത്. കാര്യം എന്താന്ന് വെച്ചാല് പാരലൽ കണക്ഷൻ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, തൊട്ട് മുന്നേയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാരലൽ കണക്ഷൻ വോൾട്ടേജ് കോൺസ്റ്റന്റ്. റൈറ്റ്. അങ്ങനെ പാരലൽ കണക്ഷൻ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ആവുന്ന ആർമേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് ലോഡിൽ കിട്ടുന്നുണ്ടോ ഒന്ന് തിങ്ക് ചെയ്തേ. ആർമേച്ചറിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് ഇ ജി മൈനസ് ഐ എ ആർ ആണ്. അത് നേരെ ലോഡിലേക്ക് വരുന്നില്ല, കാരണം ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫീൽഡ് വൈൻഡിങ്ങിൽ നമുക്ക് ലോസ് പോകുന്നുണ്ട് അല്ലെ, വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് ലോസ് പോകുന്നുണ്ട്. ആ ലോസും കൂടി പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ടെർമിനൽ വോൾട്ടേജ് വി ഇവിടെ കിട്ടിയത്. പാരലൽ കണക്ഷൻ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഐ എസ് എച്ചിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ആർമേച്ചറിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ആർമേച്ചറിൽ നിന്ന് ഡെവലപ്പായി അവിടെ ലോസ് പോയിട്ടുള്ള ബാക്കി വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ആ ബാക്കി വരുന്ന വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ വോൾട്ടേജ് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇ ജി മൈനസ് ഐ എ ആർ ആണ് ഇവിടുത്തെ പാരലലി ഡെവലപ്പ് ആവുന്ന വോൾട്ടേജ്. ആ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർ എസ് എച്ച് എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ഇവിടെ കിട്ടുന്ന ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഇ ജി മൈനസ് ഐ എ ആർ എ മൈനസ് ഐ എസ് ഇ ആർ എസ് ഇ ആണല്ലോ. അതിൽ ഈ വിയുടെ കൂടെ ഐ എസ് ഇ ആർ എസ് ഇ അങ്ങ് ആഡ് ചെയ്താൽ പോരെ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഡ്രോപ്പ് കിട്ടത്തില്ലേ അല്ലേ. ഇവിടുത്തെ ഡ്രോപ്പും പോയിട്ട് ബാക്കി കറക്റ്റ് ആർമേച്ചറിൽ നിന്ന് എന്താണോ കിട്ടുന്നത് ആ വോൾട്ടേജ് ആവില്ല. അപ്പം ഷോർട്ട് ഷണ്ട് കണക്ഷൻ നിങ്ങൾ ചെയ്യുമ്പം ഐ എസ് എച്ച് കണ്ടുപിടിക്കാൻ ഐതർ യു ക്യാൻ യൂസ് ഇ ജി മൈനസ് ഐ എ ആർ എ ബൈ ആർ എസ് എച്ച്, അല്ലെങ്കിൽ വി പ്ലസ് ഐ എസ് ഇ ആർ എസ് ഇ ബൈ ആർ എസ് എച്ച്. ഇത് രണ്ട് ചെയ്താലും കറക്റ്റ് ആയിരിക്കും വാല്യൂസ് കിട്ടുന്നത്. അപ്പം ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ഷോർട്ട് ഷണ്ട് ജനറേറ്റർ. ഇനി ഒരു ജനറേറ്ററും കൂടി ഉണ്ട്, എന്താണ്, ലോങ് ഷണ്ട് ജനറേറ്റർ. ഷോർട്ട് ഷണ്ട് ജനറേറ്റർ സിംപ്ലി എന്ത് ചെയ്താൽ മതി, ആർമേച്ചറിന് പാരലായിട്ട് പാരൽ ഫീൽഡ് വൈൻഡിങ് കൊടുക്കുക, സീരീസ് ആയിട്ട് സീരീസ് ഫീൽഡ് വൈൻഡിങ് കൊടുക്കുക. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഷോർട്ട് ഷണ്ട് ജനറേറ്റർ കിട്ടും.
ദെൻ ലോങ് ഷണ്ട് ജനറേറ്റർ ആകുമ്പം ആർമേച്ചറിന് സീരീസ് ആയിട്ട് സീരീസ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിട്ട് ഇതിന് രണ്ടിനും പാരലാക്കിയാണ് പാരൽ ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്. രണ്ടും കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ഇട്ടേക്കാം. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും ഈ ചാനലൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. മോസ്റ്റ്ലി മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ദെൻ വീഡിയോസ് ലൈക്ക് ചെയ്യണം.